വെൽക്കം ബാക്ക്. നിങ്ങളുടെ കുഞ്ഞ് സംസാരിക്കാൻ ലേറ്റാണോ, അല്ലെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ച് സംസാരിക്കുന്നില്ല എന്നും അതിനനുസരിച്ച് മനസ്സിലാക്കുന്നില്ല എന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും, നമുക്ക് എന്തൊക്കെ ചെയ്യാം അതിനു വേണ്ടി, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ ഞാൻ സുനേന, ലെറ്റ്സ് സ്റ്റാർട്ട്. പറയാൻ പോകുന്നത് പ്യുവറായിട്ടുള്ള റിസെപ്റ്റീവ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിലേ, അതായത് സംസാരിക്കുന്നതും മനസ്സിലാക്കുന്നതും ഏജിനനുസരിച്ച് ഇല്ല, അത്തരം കേസുകളെ പറ്റിയും, അതുപോലെ തന്നെ എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിലേ, അതായത് സംസാരം ലേറ്റ് ആവുന്നത് ഏജിനനുസരിച്ച് സംസാരമില്ല, മനസ്സിലാക്കുന്നതൊക്കെ പ്രോപ്പർ ആയിരിക്കും പക്ഷേ ഏജിനനുസരിച്ച് ഔട്ട്പുട്ട് വരുന്നില്ല, അത്തരം കേസുകളെ പറ്റിയാണ്. ഒരു പ്രശ്നവും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കും, ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ADHD, ഓട്ടിസം, അല്ലെങ്കിൽ നേരത്തെ എന്താ മാസം തികയാതെ പ്രസവിച്ചതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, അങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് സിൻഡ്രോംസ്, അതിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ലാത്ത റിസെപ്റ്റീവ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിലേയും കണ്ടുവരാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും നോർമലായിട്ട് അല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നമില്ലാത്ത കുട്ടികൾക്കും ഇങ്ങനൊരു സംസാരത്തിൽ ഡിലേ വരുന്നത്, എന്തുകൊണ്ടായിരിക്കും, അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ സൊല്യൂഷൻസും ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. റിസെപ്റ്റീവ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിലേ ആണെങ്കിലും എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിലേ ആണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് വരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ലെസ് ഹോം സ്റ്റിമുലേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇൻഎഡ്യൂക്കേറ്റ് ഹോം സ്റ്റിമുലേഷൻ എന്ന് പറയും. അതായത് കുട്ടിയോട് വീട്ടിൽ നിന്ന് മതിയാവുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ ഫാമിലി, ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആൾക്കാർ, മുന്നത്തെ വീഡിയോസിൽ മെൻഷൻ ചെയ്ത പോലെ അത്തരം കുട്ടികളിലാണ് ഇത് മെയിനായിട്ട് ലെസ് ഹോം സ്റ്റിമുലേഷൻ വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് സംസാരം പഠിക്കാനുള്ള ആവശ്യത്തിനുള്ളൊരു എക്സ്പോഷർ കിട്ടുന്നില്ല, അതുപോലെ സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി പോലും മനസ്സിലാവാത്ത സിറ്റുവേഷനാണ്. അപ്പം സ്വാഭാവികമായും സ്പീച്ച് ലേറ്റ് ആവാനും മനസ്സിലാക്കുന്നത് വയസ്സിനനുസരിച്ച് വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു കാരണം കുട്ടിക്ക് കമ്മ്യൂണിക്കേഷൻ നീഡ്, അതായത് സംസാരിക്കുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാവുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ചില പേരൻസ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെയും നമ്മൾ കുട്ടികൾക്ക് ചില സമയത്ത് നമ്മളല്ലേ മനസ്സിലാക്കി അങ്ങ് കൊടുക്കുമല്ലേ സാധനങ്ങൾ, വെള്ളം ആവണമെങ്കിൽ ആ ഇവനിപ്പോൾ വെള്ളം ആവശ്യമുണ്ടാവും അപ്പോൾ വെള്ളം കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ എന്താ പറയുക അവന് ഇത് ആവശ്യമുണ്ടാവാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ കുട്ടികളുടെ ആവശ്യകത നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ് അങ്ങ് കൊടുക്കും. അത് നമ്മളെല്ലാ സമയത്തും ചെയ്യുമ്പോൾ അവനതിന് ചോദിക്കാനുള്ള അല്ലെ കുട്ടിക്ക് ചോദിക്കാനുള്ള അത് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ആവശ്യകത വരുന്നില്ല, കാരണം എല്ലാം നമ്മൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ നീഡ്, എന്തെങ്കിലും ആവശ്യം ആ കുട്ടി നമ്മളടുത്ത് വന്ന് പറയേണ്ടതോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു നീഡ് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും കുട്ടി സംസാരിക്കാതെ പോകാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം ആംഗ്യഭാഷയാണ്. കുഞ്ഞുങ്ങൾ ചെറുതിൽ ആംഗ്യഭാഷ വെള്ളത്തിന് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നിട്ട് ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്യാനാണ് ചാൻസ്. അവരൊരു അതൊരു പ്രായം കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്ത് അവർ വെള്ളത്തിന് വെള്ളം എന്ന് പറയാണ്ട് വീണ്ടും ഈ ആംഗ്യഭാഷ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെയും അത്തരം ഒരു കാരണം കൊണ്ട് സംസാരത്തിന് ഡിലേ വരും. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് എക്സ്പോഷർ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം. ഒരുപാട് കുട്ടികൾക്ക് പേരൻസിൻ്റെ ജോലി ഒതുങ്ങുന്നത് വരെ, അല്ലെങ്കിൽ ഈ ഫ്ളാറ്റിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ജോലി ഒതുങ്ങുന്നത് വരെ കുട്ടികളെ അടങ്ങിയിരിക്കാൻ വേണ്ടി ഒരുപാട് സമയം മൊബൈൽ കൊടുക്കുക, അല്ലെങ്കിൽ TV കാണിച്ചു കൊടുക്കുക, ഒരുപാട് സമയം കാർട്ടൂൺ കാണിച്ചു കൊടുക്കുക, അങ്ങനെ വരുമ്പോഴും അവിടെ ഒരു സ്പീച്ച് ഡിലേ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ കാർട്ടൂൺസിനോടോ TVയോടോ അവർക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ സ്വാഭാവികമായും സ്പീച്ച് ഡിലേ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ ലാംഗ്വേജ് എക്സ്പോഷറാണ്. ചില ആൾക്കാർ കണ്ടുവരുന്നുണ്ട് ഇംഗ്ലീഷും മലയാളവും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കും കുട്ടികളുടെ അടുത്ത്, ഇംഗ്ലീഷും പഠിപ്പിക്കും മലയാളം പഠിപ്പിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് കുട്ടികൾക്ക് ഏത് ലാംഗ്വേജ് പിക്ക് ചെയ്യണം, ഏത് വേർഡ് പിക്ക് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും അവരൊന്നും പിക്ക് ചെയ്യാതെ ഇരിക്കും, അവർ സംസാരിക്കാതെ ഇരിക്കാനാണ് ചാൻസ്. അപ്പോൾ മൾട്ടിപ്പിൾ ലാംഗ്വേജ് എക്സ്പോഷർ ഒരു കാരണമാണ്. വേറൊരു കാരണം എന്ന് വെച്ചാൽ വാശി, അതായത് നമ്മൾ തന്നെ ഇതാക്കുന്നതാണ്. കാരണം ഒരു കുഞ്ഞും വാശിയോടെയല്ല ജനിക്കുന്നത്, നമ്മൾ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്തിട്ട് പിന്നെ അവർക്ക് സാധിക്കാതെ വരുമ്പോൾ അവർ നന്നായിട്ട് വാശി പിടിച്ച് ഇല്ല പറയില്ല, അങ്ങനെ ഒരുപാട് പേരൻസ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് വാശിയാണ് സംസാരിക്കുന്നില്ല ഒന്നും പറയില്ല അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് കേട്ടിട്ടുണ്ട്. അപ്പം അത് നമ്മൾ തന്നെ ആക്കിയെടുക്കുന്നതാണ് അതിൻ്റെ, അതാണ് വേറൊരു കാരണമായിട്ട് പറയാനുള്ളത്. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ, ഒരു ഡിലേ വന്നുകഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ കുട്ടീൻ്റെ പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസ്, അതായത് ഐ കോൺടാക്ട്, അറ്റൻഷൻ സ്പാൻ, സിറ്റിംഗ് ബിഹേവിയർ, ഒബ്ജക്ട് പെർമനൻസ്, അങ്ങനത്തെ കുറച്ച് സ്കിൽസ് ഉണ്ട്, അത് അസസ് ചെയ്യണം. അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെയുണ്ട്.
അതിലിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് അതെന്തൊക്കെയാണെന്ന് നോക്കി അതിലെന്തൊക്കെ നമ്മുടെ മക്കൾക്കില്ലാന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ വേണം നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങാൻ. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ മോനെ അല്ലെങ്കിൽ കുട്ടിക്ക് ഐ കോൺടാക്റ്റ് കുറവാണെങ്കിൽ ഐ കോൺടാക്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി സംസാരിപ്പിക്കണം. ഒരു കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ മുഖത്തേക്ക് നോക്കണം. അപ്പോഴേ ആ കുഞ്ഞിന് നമ്മൾ എങ്ങനെയാണ് വേർഡ്സ് ഫോം ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങുള്ളൂ. കുട്ടി മുഖത്ത് നോക്കലാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. അതിനുവേണ്ടി നമുക്ക് അവൻ്റെ ഫോഴ്സ്ഫുള്ളി അവൻ്റെ എന്താ പറയുക മുഖം പിടിച്ച് നമ്മുടെ മുഖത്തേക്ക് നോക്കിപ്പിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ച് അവൻ്റെ അറ്റൻഷൻ എന്താ പറയുക പിടിച്ചതിന് ശേഷം നമ്മളെ കണ്ണ് നേരെ വെച്ച് സംസാരിക്കുക. എന്തെങ്കിലും ഒരു സാധനം എപ്പോഴും നമ്മളെ കണ്ണ് നേരെ വെച്ച് സംസാരിക്കുമ്പോൾ ആ ഒബ്ജക്റ്റിലേക്ക് നോക്കുന്നത് വഴി നമ്മളെ കണ്ണിലേക്കും കുട്ടി നോക്കി തുടങ്ങും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഐ കോൺടാക്റ്റിന് വേണ്ടി ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അറ്റൻഷൻ കൂട്ടാനും പലതരം കളികളിൽ ഏർപ്പെടുക, കളിക്കുന്നതിൻ്റെ കൂടെ സംസാരിക്കുക, പല പല ആക്ടിവിറ്റീസ് കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അറ്റൻഷൻ കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ ചെയ്യണം. പിന്നെ സംസാരം കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് നമ്മൾ കുട്ടീനോട് നന്നായിട്ട് സംസാരിക്കണം. അത് എപ്പോഴാണെങ്കിലും അവൻ്റെ അതിലിപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് ആ കുട്ടി നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ കിച്ചണിൽ ജോലിയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ നമ്മൾ അമ്മ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉള്ളി അരിയുന്നത് കറി വെക്കാനാണ്, അങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി എന്തായാലും നമ്മളിലേക്ക് ഒരു ശ്രദ്ധ എന്തായാലും വരും. രണ്ടാമത്തെ കാര്യം, മോൻ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടി എന്താണ് ചെയ്യുന്നത് അത് നമ്മൾ അവർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അവർ കാറിനെ കൊണ്ട് കളിക്കാണ്, ആ കാറിനെ കൊണ്ട് കളിക്കുകയാണല്ലോ, കാറിനെ കൊണ്ട് കളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യായിരിക്കും കാർ എടുത്തിട്ട് ഇവിടെ വെക്കും. അങ്ങനെ അങ്ങനെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു കാര്യം, അവർക്ക് എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗ്യാപ്പ് കൊടുക്കുക, അതായത് നീഡ് വേണമെന്നുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ആവശ്യകത അവർക്ക് മനസ്സിലാക്കാനുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും അവർക്കൊരു ഓപ്ഷൻ കൊടുക്കുക. ചപ്പാത്തിയും ദോശയുണ്ടെങ്കിൽ മോന് ചപ്പാത്തി വേണോ ദോശ വേണോ, അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്ത് അവനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നു കഴിഞ്ഞാലും എന്താണ് ആവശ്യമെന്ന് ചോദിച്ച് അത് പറയാൻ വേണ്ടി അവനെ വല്ലാതെ നിർബന്ധിക്കുക. ആദ്യമൊക്കെ കുറേ വാശിയൊക്കെ ഉണ്ടാവും, വാശികളൊന്നും തന്നെ എന്താ പറയുക എല്ലാ വാശികളും തന്നെ അവഗണിക്കുക, എന്നിട്ട് പരമാവധി സംസാരിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ഒരു വാക്കാണ് ഒരു വാക്ക് അതിനുവേണ്ടി അത് അവൻ്റെ വായിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക. അതുപോലെ നമ്മൾ അവന് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ പറ അമ്മേ എനിക്കിത് വേണം, അല്ലെങ്കിൽ അമ്മത്താ, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കുക. അതുപോലെ തന്നെ എന്താ പറയുക സംസാരിക്കാനുള്ള എല്ലാ ആവശ്യകതകളും അല്ലെങ്കിൽ സംസാരിക്കാനുള്ള അന്തരീക്ഷം എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക. അവൻ്റെ കൂടെ പോയി ഇരുന്ന് കളിച്ച് കളികളിൽ കൂടി ചോദ്യം ചോദിച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ കുട്ടികളിൽ വരുന്നതാണ്. ഇനി ചെയ്യേണ്ട വേറൊരു കാര്യം, നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളും ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞ് ഒരു പോസിറ്റീവ് റെസ്പോൺസ്, അതായത് എന്തെങ്കിലും ഒരു പുതിയ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്നത് പോലെ അവൻ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അവന് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഒരു കുട്ടിക്ക് മിഠായി ഏറ്റവും ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിഠായി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാപ്പ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലാപ്പ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ പറയും പോലെ അനുസരിച്ചില്ല, നമ്മൾ പറയുന്ന എത്ര നമ്മൾ കമ്പൽ ചെയ്തിട്ട് ചെയ്തില്ല എന്നാണെങ്കിൽ അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവനെ കൊണ്ട് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ കുട്ടിക്ക്, അത് അവനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ആ ചെയ്യുന്ന എന്താ പറയുക അതിലേക്ക് നമ്മളിലേക്ക് ആ കുഞ്ഞ് വരും. അവന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളിലേക്ക് വരും. ആദ്യമൊക്കെ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് നോർമലാണ്, അതിൽ ഒരു കാര്യവും പേടിക്കാനില്ല. ആ വാശിയെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ ആക്ടിവിറ്റീസും കൂടുതൽ കാര്യങ്ങളും കണ്ടുപിടിച്ച് ചെയ്ത് കൊടുത്ത് കുട്ടിയെ കൂടുതൽ സംസാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ കുറച്ച് ചുരുക്കി വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഇത് നമുക്ക് സ്പീച്ച് ഡിലേ ഏത് എന്താ പറയുക ഏത് കണ്ടീഷൻ്റെ കൂടെ ADHD ആണെങ്കിൽ ഓട്ടസ് ആണെങ്കിൽ ഏത് കണ്ടീഷൻ്റെ കൂടെ വന്നതാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആ കുട്ടികളും ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ കോമൺ ആയിട്ട് ഞങ്ങൾ കുറച്ച് യൂസ് ചെയ്യുന്ന ടെക്നിക്സും കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നല്ലൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണുക എന്നുള്ളതാണ്. എന്നിട്ട് അവർ പറയുന്ന പോലെ സ്പീച്ച് തെറാപ്പി എത്ര കൊടുക്കണോ അത്ര കൊടുത്ത് അതുപോലെ തന്നെ വീട്ടിലും ക്യാരി ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ സ്പീച്ച് ഡിലേ പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഇത്രയും ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതിൻ്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോസും മിസ് ചെയ്യുന്നതായിരിക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.